ഇരുന്ന കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഇനി ദിവസങ്ങൾ മാത്രം അതെ കർണാടക മെയ് 10ാം തീയതി വിരൽ തുമ്പിൽ ജനാധിപത്യത്തിന്റെ നീലം പുരട്ടും 13 ന് വോട്ടെണ്ണൽ 9 ലക്ഷത്തിൽ അധികം വരുന്ന കന്നി വോട്ടർമാർ ഉൾപ്പെടെ 5 കോടിയിൽ അധികം വരുന്ന ജനം വിധി എഴുതും ഇനി ആര് കന്നഡ നാട് ഭരിക്കണമെന്ന് ദക്ഷിണേന്ത്യയിൽ ബിജെപി ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കർണാടകം അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഭരണം നഷ്ടപ്പെട്ടാൽ ബിജെപിക്ക് തെക്കേ ഇന്ത്യയിൽ കാലുകുത്താൻ ആവില്ലെന്നത് വസ്തുതയാണ് ഈ വസ്തുത മുന്നിലുള്ളതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ജെഡിഎസും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും ബിജെപി തിരക്ക് പിടിക്കാതിരുന്നത് ഒടുവിൽ ഇന്നലെ ആറ്റുനോറ്റിരുന്ന ബിജെപി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു പിന്നാലെ പ്രതിഷേധവും കണ്ണീരും കലാപവും ആദ്യഘട്ടത്തിൽ 189 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ ഹവേരിയിലെ ഷിഗാവിൽ നിന്ന് തന്നെ മത്സരിക്കും മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ ശിക്കാരിപുര സീറ്റിൽ നിന്ന് മകനും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബി വൈ വിജയേന്ദ്ര ജനവിധി തേടും മന്ത്രി ആർ അശോക് കനക്പുരയിൽ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിനെ നേരിടുമ്പോൾ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ മൈസൂരുവിലെ വരുണയിൽ മന്ത്രി വി സോമണ്ണയാണ് മത്സരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാണെന്ന് അവകാശപ്പെട്ടെങ്കിലും അശോക് പത്മനാഭ നഗറിലും സോമണ്ണ ചാമരാജ് നഗറിലും കൂടി മത്സരിക്കുന്നുണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സി ടി രവി ചിക്കമംഗലൂരുവിൽ മത്സരിക്കും മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ ഉൾപ്പെടെ 10ലേറെ മന്ത്രിമാർ പട്ടികയിലുണ്ട് രമേശ് ജാർക്കിഹോളി ഗോഖറിൽ നിന്ന് വീണ്ടും ജനവിധി നേടും പട്ടികയിൽ 52 പേർ പുതുമുഖങ്ങളാണ് ബിജെപി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒബിസി വിഭാഗത്തിൽ നിന്ന് 32 പേരുണ്ട് പട്ടികജാതിയിൽ നിന്ന് 30 പേരും പട്ടികവർഗത്തിൽ നിന്ന് 16 പേരുമാണ് ഉള്ളത് 8 വനിതകളാണ് ആദ്യ പട്ടികയിലുള്ളത് ബാക്കി 35 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിൽ നേതാക്കളും അണികളും അസ്വസ്ഥരാണ് അതിന്റെ ആദ്യ തിരിച്ചടി സംഭവിച്ചു കഴിഞ്ഞു കർണാടക മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സാവടി കോൺഗ്രസിൽ ചേരാൻ ബിജെപി പാളയം വിട്ടു ബിജെപി സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ അനുയായികളുടെ യോഗം വിളിച്ച അദ്ദേഹം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയിരുന്നു സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടർ സ്വതന്ത്രനായി രംഗത്തിറങ്ങുമെന്നും സൂചനയുണ്ട് ഹൂബ്ലിയിൽ നിന്നും 6 തവണ എംഎൽഎ ആയ നേതാവാണ് ജഗദീഷ് ഷെട്ടർ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 21,000 വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചത് മുൻ ഉപമുഖ്യമന്ത്രി കെ എസ് ഈശ്വരപ്പയോടും മത്സര രംഗത്തു നിന്നും മാറി നിൽക്കാൻ ബിജെപി ആവശ്യപ്പെട്ടിരുന്നു ഈശ്വരപ്പയും പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുകയാണ് അഴിമതിക്കറ പുരളാത്ത പുതുമുഖങ്ങൾ മതി മത്സര രംഗത്തെന്ന് മോദിയും ഷായും നദ്ദയും ഒരേ സ്വരത്തിൽ പറഞ്ഞതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബിജെപി നേതാക്കളുടെ മക്കളുടെ സീറ്റ് നൽകാനുള്ള നീക്കത്തിനെതിരെ നരേന്ദ്രമോദി ശക്തമായ എതിർപ്പ് ഉയർത്തിയതോടെയാണ് കർണാടക ബിജെപിയിലെ പ്രശ്നങ്ങൾ വീണ്ടും പുകഞ്ഞു തുടങ്ങുന്നത് സിറ്റിംഗ് എംപിമാരുടെയും എംഎൽഎമാരുടെയും മക്കൾക്ക് സീറ്റ് നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പാർട്ടി പ്രവർത്തകരെ കൂടുതലായി പരിഗണിക്കണമെന്ന നിർദ്ദേശമാണ് മോദി നേതൃത്വത്തിന് നൽകിയത് മക്കൾക്ക് സീറ്റ് അനുവദിക്കുന്നത് കുടുംബാധിപത്യം എന്ന വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് തർക്കത്തെ ചൊല്ലി ആത്മഹത്യാ ശ്രമങ്ങൾ വരെ നടന്ന നാടാണ് കർണാടകം പക്ഷെ നേതാക്കൾ ഇട്ടുകൊടുക്കുന്ന വളയത്തിലൂടെ ചാടുന്ന പാർട്ടിയല്ല ബിജെപി നിലപാട് വ്യക്തമാക്കിയത് മോദിയാണ് അതിൽ മാറ്റം വരുമെന്ന് മോഹിക്കുന്നത് തന്നെ തെറ്റാണ്